ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഇവിടെയും കുഴപ്പമില്ല. പിന്നെ അമ്മയുടെ കാര്യം ഒത്തിരി പേര് ചോദിച്ചു. അമ്മ ബെൻസിയുടെ അവിടെ സുഖമായിട്ടിരിക്കുന്നു, വീഡിയോ കോളൊക്കെ ചെയ്യും. ഇപ്പം പണ്ടത്തെ കാലം അല്ലല്ലോ, ടെക്നിക്കൽ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ടെക്നിക്കൽ പരമായിട്ടൊക്കെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ലെറ്റർ എഴുതക്കം, ടെലഗ്രാം ഇടക്കം, അതൊക്കെ അല്ലായിരുന്നു. ഇപ്പം നമ്മൾ തോന്നുന്ന സമയത്ത് ഇപ്പം ഇത്ര ദൂരെ ആണെങ്കിലും കാണേണ്ടിയവരെ കാണാം, സംസാരിക്കാം, വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിക്കാം. പല എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ടെക്നിക്കലായിട്ടങ്ങ് ലോകം പോവാം, ഓടിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഇപ്പം എൻ്റെ വിഷമമൊക്കെ ഇതിൽ കുറഞ്ഞ് അമ്മയെ കാണുന്നതുകൊണ്ടും, അപ്പം ഇന്ന് വെനസി പറഞ്ഞ് എടി വീഡിയോ കോൾ ചെയ്യട്ടെ. അപ്പം ഞാനിന്ന് നല്ല തിരക്കിൽ നിൽക്കുമായിരുന്നു. ഞാൻ വേണ്ടി ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പം കാരണം അടപ്പത്ത് സാധനങ്ങൾ കിടക്കുന്ന വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ സാധനങ്ങൾ പണ്ടില്ല മീൻ ചട്ടിയിൽ മീൻ ഇരുന്ന് ചട്ടിക്കകത്ത് കരിഞ്ഞതുപോലെ സംഭവിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ലാതിരിക്കുന്നത്. ചോദിച്ചതും പ്രാർത്ഥിച്ചവർക്കും എല്ലാം നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പം ഇന്നിവിടെ സൊസൈറ്റിയുടെ അവിടെ നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കെട്ടാൽ പരിപാടികളാണ് അവിടെ ആൾക്കാർ. അപ്പം പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രൈസമോ കഴിഞ്ഞ ദിവസം ഞാൻ പിള്ളേരല്ലേ സ്കൂളിൽ ആരെങ്കിലും എന്തോ ടിഫിൻ കൊണ്ടുവരുന്ന കണ്ട അവനകത്ത് വന്ന് വീട്ടിൽ വന്ന് പറയും എനിക്ക് നാളെ അത് തരണേന്ന്. അവന് അവനും പോളിനും ഈ ബിരിയാണി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ചുമനേരിയാണ് ഇഷ്ടം, പക്ഷേ ഈ ചുമനേരി ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. പിന്നെ വല്ലപ്പോഴും വാങ്ങിക്കും കൊതിക്ക്. അവനെന്തായാലും പറഞ്ഞ് എനിക്ക് ബിരിയാണി ചോറ് തിന്നണം, അത് ഉണ്ടാക്കി തരണമെന്ന്. അതുപോലെ ബസ്സിലും ഈ ദൂരെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പുള്ള പിള്ളേരൊക്കെ ബസ്സിലും വല്ല കുർക്കുറ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവരും. അപ്പം ഇന്നലെ അവൻ പറഞ്ഞ് എനിക്കൂടെ താ, ഞാനും എന്നാലും ഇവൻ പെട്ടെന്നിങ്ങി എത്തും, ഞമ്മൾ ആ തന്ന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരാകുമ്പോൾ ഓരോന്ന് കണ്ടിട്ട് വന്നിട്ട് അതുപോലെ വന്ന് പറയും. ഫ്രൂട്ട്സ് ഡേയുടെ അന്ന് പിള്ളേർ മാഗി കൊണ്ടുവന്നാൽ പറഞ്ഞ് ചിലപ്പോൾ അത് അതുങ്ങൾക്ക് അവർക്ക് വയറ് നിറയാത്തതുകൊണ്ട് ചിലപ്പോൾ കൊടുത്തു വിട്ടതായിരിക്കൂടാന്ന് പറഞ്ഞു. പിന്നെ എന്താ, പിന്നൊന്നുമില്ല. ഇന്ന് പോൾമോ ട്യൂഷന് പോയി. പ്രീസം ഒരു ബഹളം വെച്ച് വെച്ച് ഒന്ന് താഴോട്ട് പോയി. ഞാൻ പറഞ്ഞു 8 മണിയാകുമ്പോഴത്തേന് വരണേന്ന്. വരത്തൊന്നുമില്ല, ഒന്നീ ഞാൻ പോയി വിളിച്ചോണ്ട് വരണം, അല്ലെങ്കിൽ പോൾമോൻ ട്യൂഷൻ കഴിഞ്ഞ് വരണമെന്ന് അവൻ്റെ അടുത്തൊന്ന് വിടണം. പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെയായി? പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. എല്ലാവരും വീഡിയോകളൊക്കെ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക കേട്ടോ, കമൻസ് ഒക്കെ ഇടുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ അവന് ബിരിയാണി റൈസ് വേണമെന്ന്. അപ്പം ഞാൻ ഇന്ന് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് രാവിലെ. അവൻ ഉണ്ടാക്കുന്ന ഉടനെ പിന്നെ പോൾമോനും റൈച്ചാനും ഇതാ ഞാൻ ടിഫിന് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിനായിട്ട് രാവിലെ ഞാൻ സവാളയൊക്കെ എടുത്തൊന്ന് അരിയട്ടെ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം. ഞാൻ അരി ഇപ്പോൾ ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ കുക്കറി വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒരു വിസിൽ വരുത്തി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയെ ഒന്ന് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഞാൻ ഒരു ചെറിയ ക്യാരറ്റും ചേർക്കുന്നുണ്ട്. അതുകൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ബീൻസോ മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസോ അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റേ ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് പ്രൈസന് ഇഷ്ടമല്ല, അപ്പോൾ അത് ചേർത്തില്ല. ഇത് രണ്ടും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ഇത്തിരി ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ഇത്തിരി അങ്ങോട്ട് ചൂടായി നന്നായിട്ട് വന്നാലേ ആ സ്പൂണിലെ കുറച്ച് പറ്റിയിരിപ്പുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ അതിൻ്റെ സൈഡിൽ അതാണ് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത്. ആ സ്പൂണ് ചൂടാവുന്നുണ്ടേ നെയ്യ് അങ്ങ് വീഴുമല്ലേ. അപ്പോൾ ആ സവാള ഞാൻ ഇട്ടൊന്ന് വാട്ടിയെടുത്തു. അതിനുശേഷം ക്യാരറ്റൂടെ ഇട്ട് ഒന്ന് ഇച്ചിരി ഒന്ന് ക്യാരറ്റൂടെ ഒന്ന് മെരിഞ്ഞ് വന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൻ്റെ ആ നടുക്കോട്ട് ഇത്തിരി ഓയിലുണ്ടല്ലോ, ഓയിലില്ലെങ്കിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് വേണം മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്.
എന്നിട്ട് ഇത്തിരി നേരം അത് അതിൻ്റെ മുകളിൽ ഇച്ചിരി പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട്. ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാമേ. റൈസമ്മോന് ഇത് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം, പക്ഷേ അവർക്ക് മൂന്നിനും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ അവന് ഞാൻ ഉച്ചയ്ക്ക് ടിഫിന് കൊടുത്ത് വിട്ട് എനിക്കറിയാം, അവൻ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നോട് ചോദിക്കുമെന്ന്, മമ്മി രാവിലത്തെ ഉണ്ടോ എന്ന്. ഞാനങ്ങനെ അവന് വേണ്ടി ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വന്നോണേ ഞാൻ പറഞ്ഞു അത് തീർന്നു പോയെന്ന് ആദ്യം പറഞ്ഞു. അപ്പം പറഞ്ഞു എന്താ ഇച്ചിരിയും കൂടെ മമ്മി വെക്കാൻ, ഞാൻ ടിഫിന് മാത്രം എന്താ തന്നു വിട്ടത്. പിന്നെ ഞാൻ എടുത്ത് കൊടുത്തോണ്ട് എന്തോ സന്തോഷമായിരുന്നറിയാമോ. അപ്പോൾ ഞാൻ ആ മുട്ടയ്ക്കകത്തേക്ക് ഇച്ചിരി, കാരണം വേറെ നമ്മൾ പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല, ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ചേർത്തില്ല, അതിലേക്ക് പെപ്പർ പൗഡറൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി നേരം ഒന്ന് അനക്കാതെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇച്ചിരി പീസൊക്കെ കിട്ടത്തക്ക വിധത്തിലേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആ മുട്ട ഒന്നുകൂടെ ഒന്ന് വെന്ത് വാടി വരും. ഞാനത് അടച്ച് വെച്ചിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേ ഒരിച്ചിരിയും കൂടെ ഡ്രൈ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇച്ചിരി അത് ചീനച്ചട്ടിയിൽ പിടിക്കുന്നത് കൊണ്ട് ഒരിച്ചിരിയും കൂടെ ഓയിലൊന്ന് ഒഴിച്ചിട്ട് അത് ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ വീണ്ടും ഇളക്കിയുണ്ടേ അതിൻ്റെ അകത്തെ ആ വെള്ളമൊക്കെ ഉള്ളത് അങ്ങ് ലിക്വിഡ് എല്ലാം അങ്ങ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറൂടിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് നല്ല പെർഫെക്റ്റ്, ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങനെ എടുത്തുകൊണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരിയും കൂടെ കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ നെയ്യ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുമ്പോൾ, അത് നല്ലൊരു ടേസ്റ്റ്. അന്നേരം കൂട്ടാനൊന്നും വേണ്ട, പപ്പടമോ അച്ചാറോ ഒന്നും വേണ്ട. ഞാനൊന്ന് തിന്ന് നോക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റുണ്ട്. അതാണ്ട് നല്ല അലന്നലന്ന് കിടക്കും, ഒന്നേ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല റൈസേ. അപ്പം നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോൾമോൻ ഇപ്പോൾ പോയി. പോൾമോൻ അവൻ്റെ കൂട്ടുകാരനോടാണ് പോയത്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അച്ചാറുണ്ടാക്കാനായിട്ട് ഇത്തിരി അതിപ്പം സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഇഞ്ചി ഒന്ന് പൊളിച്ചു. ഞാനങ്ങനെ ഇഞ്ചി ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എടുത്തതിൽ അതിൽ ചിലതൊക്കെ ഇത്തിരി വെള്ളം കീറിയതുപോലായി. പിന്നെ ഞാനത് അച്ചാറിനെടുക്കാൻ ഒക്കത്തില്ലല്ലേ, ഞാനത് പിന്നെ അങ്ങ് പേസ്റ്റാക്കി. അപ്പോൾ എന്തോ പറ്റി, ഇത്രയും നാളും എനിക്കങ്ങനെ ഞാൻ വെച്ചിട്ട് എനിക്കങ്ങനെ പറ്റിയിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യത്തെ ചിലത് അങ്ങനെ പേസ്റ്റായി. ഞാനിപ്പം ഈ ഇത് പേസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണോ, ഇച്ചിരി ഉപ്പ് ചേർത്താൽ ആദ്യം മിക്സിയിലൊന്ന് അടിച്ചത്, അഥവാ അത് അരയാൻ പ്രയാസമാണെങ്കിൽ പിന്നെ ഓയില ഒഴിച്ച് കൊടുക്കേണ്ടി, വെള്ളം ഒഴിച്ച് ചെയ്യല്ലേ. നമുക്ക് കുറച്ച് നാളത്തേക്കിന് ഇത് ഇങ്ങനെ ഈ ഉപ്പും ഓയിലും ഒഴിച്ച് നമ്മളിങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പം കുഴപ്പമില്ല, കേടാവാതിരിക്കും. വെള്ളം തൊടാതെ അരച്ചെടുക്കണം. ആദ്യം കഴിവതും നമ്മൾ എണ്ണ ഒഴിക്കണ്ടെങ്കിൽ കഴിവതും നോക്കുക ഉപ്പിട്ട് അരയ്ക്കുന്ന ഉടനെ. അപ്പോൾ അത് ഞാൻ എന്നിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലോട്ടാക്കി വെക്കുന്നുണ്ടേ. അപ്പോൾ ഇഞ്ചിക്കൊക്കെ എന്തോ വിലയാണെന്നറിയാമോ, പക്ഷേ ഇപ്രാവശ്യം എന്തോ പറ്റുന്ന എനിക്ക് തന്നെ അറിയത്തില്ല. നല്ല ഇഞ്ചി ആയിരിക്കത്തില്ല എന്നൊക്കെ നമ്മൾ പുറമേ നോക്കുമ്പോൾ നല്ല ഇഞ്ചിയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇപ്രാവശ്യം തന്നെ ഞാൻ നല്ല ഇഞ്ചി പുറമേ നോക്കിട്ട്, പക്ഷേ അത് നമ്മൾ പൊളിച്ച് സ്കിൻ കളഞ്ഞ് വരുന്നുണ്ടേ, കീറുന്നുണ്ടേ, അകം കറുത്ത് കേട എന്തോ ചെയ്യാന്ന് പറയാം. എന്ത് വേസ്റ്റായി പോയെന്നറിയാമോ എൻ്റെ. അതപ്പോൾ അന്നാ ഇഞ്ചിക്കാരനും പറഞ്ഞു ചില സ്ഥലത്തൊന്നും വരുന്നില്ല, ഇനി ഇങ്ങനെ പന്നലായതുകൊണ്ട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ലെന്ന്. അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ചില ആൾക്കാരിങ്ങനെ കാന്താരി വിൽക്കാനുണ്ട് ഇഞ്ചി ഇങ്ങനെയൊക്കെ എഴുതുമ്പം, പക്ഷേ നമ്മൾ ഇത്രയും ദൂരം ആയതുകൊണ്ട് അത് ഈ വയനാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്നാണ് ഞാൻ കൊറിയർ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേനും ചിലപ്പോൾ അത് പന്നൽ അവിയത്തില്ലേ, അവിഞ്ഞു പോകത്തില്ലേ, കാന്താരി ഒന്നും പറ്റത്തില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ കാന്താരിയൊക്കെ വാങ്ങിച്ച് വെള്ള നാരങ്ങ അച്ചാറിടുമ്പോഴൊക്കെ കാന്താരി ഇട്ടുണ്ടാക്കിയാൽ നല്ലതാണ്. അപ്പം ഞാൻ ചിന്തിക്കും നാട്ടിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. ഇതിനൊക്കെ ഈ അച്ചാർ ബിസിനസ്സൊക്കെ നാടാണ് നല്ലത്. നാട്ടിലാണെങ്കിൽ നമുക്ക് വിറക് വാങ്ങിച്ച് വിറകടുപ്പിലുണ്ടാക്കാം, പിന്നെ കറിവേപ്പില ഇഞ്ചിയൊക്കെ നമുക്ക് നട്ട് കൃഷി ഉള്ളവരാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൃഷി ഉണ്ടെങ്കിലേ, ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ഇച്ചിടെല്ലാം വാങ്ങിച്ചൊക്കെയല്ലേ ചെയ്യുന്നത്. പിന്നെ ആൾക്കാരാണെങ്കിലും മലയാളികൾ കഴിക്കുന്നതിൻ്റെ അത്ര ഇവിടങ്ങളിലുള്ളവരൊന്നും കഴിക്കത്തില്ലല്ലേ, അതൊക്കെയാണ് ഉള്ള കുഴപ്പം. അപ്പം ഞാൻ തോരൻ വെക്കാൻ, ചെറുപയർ തോരൻ വെക്കാനായിട്ട് ചേനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കടുകും ഇച്ചിരി ജീരകവും ഇട്ട് പിന്നെ കറിവേപ്പില പൊട്ടിച്ച് സവാള ഇട്ട് ആ സവാളയ്ക്കകത്ത് വെളുത്തുള്ളി ഇന്ന് ഞാനൊന്ന് ചിലത് കീറി ചിലത് ചങ്ങന
തേങ്ങ നേരത്തെ തിരുമ്മി വെച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. അത് പിന്നെ ഇനി തിരുമാനൊന്നും പോയില്ല. ആ ഉള്ള തേങ്ങയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇത്തിരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാൻ. മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ പയർ ഞാനവിടെ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ കുക്കറിൽ ഒരു വിസിലടിച്ച്, പക്ഷേ അത് മൊത്തത്തിൽ നന്നായി വെന്തിട്ടില്ല. അതിലിച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളത്തോടൊഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ചെറിയ രീതിയിൽ അവിടെ കിടക്കുമ്പോഴത്തേനത് കുതിന്ന് കുതിന്ന് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആയിട്ട് വരും, നന്നായി വേവുകയും ചെയ്യും. പയറടപ്പത്ത് വെച്ചിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി. കണ്ടോ എൻ്റെ വീഡിയോ സ്റ്റക്ക് സ്റ്റക്കായിട്ട് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ നമുക്ക് ആ ലൈൻ ലൈൻ ഉള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് അന്നേരം കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ക്യാമറയ്ക്കകത്ത് നോക്കത്തില്ലല്ലേ. അതാ ഇങ്ങനെ സ്റ്റക്ക് സ്റ്റക്കായിട്ട് വരുന്നത്. അപ്പോൾ പാത്രങ്ങളെല്ലാം ഞാനൊന്ന് കഴുകി വരുമ്പോഴത്തേന് നമ്മുടെ പയർ പറഞ്ഞ് റെഡിയാവും. പയർ അവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ വന്നത്. പാത്രമൊക്കെ കഴുകി കൈയൊക്കെ നന്നായി കഴുകിയിട്ടാണ് വന്നത്. എന്നിട്ട് നമ്മുടെ പയറൊക്കെ നന്നായി കുതിർന്ന് കയറി അതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത് നന്നായി ഞാനൊന്ന് ഞാനിങ്ങനെ നടു ഇങ്ങനെ നോക്കും. നടുവിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോന്ന് നടുക്കേ. അപ്പോൾ ഇനി ഇത് ചീനച്ചട്ടിക്കകത്തിരുന്ന്, തീ ഓഫാക്കിയാലും ചീനച്ചട്ടിക്കകത്തിരുന്ന് നന്നായിട്ട് വറ്റി റെഡിയായിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഓളം നേരെ ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.